ഇന്ന് പകൽക്കാല വാസ്തവമായ ഒരു സഖിത്വം ഹല്ലേലൂയ, ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ ശരീരത്തിൽ അനുഭവിച്ചറിയുവാൻ നമ്മെ സമർപ്പിച്ച നമുക്ക് ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. ഒരിക്കൽ യേശുവും വലിയ പുരുഷാരവും താനിങ്ങനെ നടന്നു പോകുമ്പോൾ ഹലൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവന് രൂപത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, ഹല്ലേലൂയ, അവന് പൊക്കക്കുറവായിരുന്നു, അവൻ്റെ ജോലി പ്രശ്നമുള്ളതായിരുന്നു, സമൂഹം അംഗീകരിക്കുന്ന ഒരു ജോലിയല്ലായിരുന്നു ആ കാലത്ത് അവനുണ്ടായിരുന്നത്. എന്നാൽ അവൻ്റെ ഉള്ളിലൊരു ആഗ്രഹം, എനിക്ക് യേശുവിനെ കാണണം. ഒത്തിരി പ്രതിസന്ധികൾ, വലിയ പുരുഷാരം, തന്നെ തുറച്ചു നോക്കുന്ന ജനങ്ങൾ, ഇതെല്ലാം ഉണ്ടെങ്കിലും തൻ്റെ ആഗ്രഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവനോടി ഹല്ലേലൂയ കട്ടത്തെ മേൽ കയറി. ഹല്ലേലൂയ സ്തോത്രം. ആരോഹനെ കണ്ടില്ല, ആരോഹനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ആ കട്ടത്തിയുടെ കീഴിൽ വന്നപ്പോൾ യേശു അവിടെ നിന്നു, മുകളിലേക്ക് നോക്കി, സക്കായി വേഗം ഇറങ്ങി വന്നു പറഞ്ഞു. പകലിൽ പ്രിയ സഹോദര സഹോദരി, മറ്റാരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും, മറ്റാർക്കും നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, നിന്റെ വിഷമങ്ങൾ, നിന്റെ വേദനകൾ, നിന്റെ പ്രാർത്ഥനകൾ മറ്റാരും തിരിച്ചറിയുന്നില്ലെങ്കിലും, നിന്നെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. നിന്റെ അരികെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. പുറമേയുള്ളത് നോക്കി മനുഷ്യൻ വിധിച്ചോട്ടെ, പുറമേയുള്ളത് നോക്കി മനുഷ്യൻ കണക്കെഴുതി വെച്ചോട്ടെ, ഇന്ന് മുകളിൽ എല്ലാം നന്നായി ചെയ്യുന്നവൻ, നേരോടെ ന്യായം വിധിക്കുന്നവൻ, നീതിയോടെ പ്രവർത്തിക്കുന്നവൻ, ഹല്ലേലൂയ, നിന്നെ വിടുവിക്കുന്നവൻ, നിന്നെ സഹായിക്കുന്നവൻ, നമ്മോട് മനസ്സലിയുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, നമ്മൾ തിരിച്ചറിയാതെ ഇന്ന് പകലിൽ മടങ്ങി പോകല്ല. ഈ വിശുദ്ധ ആരാധന നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന, നിന്നോട് സംസാരിക്കുന്ന, നിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന, നിന്നോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, യേശു എനിക്ക് എത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. യേശു എനിക്ക് എത്ര നല്ലവനാ, ക്ലേശമേശാതെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവ. വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവ വല്ലഭനാ. ഇക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി കഷ്ടതയിൽ നൽകുന്നതാ, ദുഃഖത്തിൽ ആശ്വാസദായകൻതാ. കഷ്ടതയിൽ നൽകുന്നതാ, ദുഃഖത്തിൽ ആശ്വാസദായകൻതാ. ഉള്ളക്കാരെന്നു പ്രയാസം വന്ന ആശ്വാസദായകൻതാ.
വീഴ്ചകൾ വന്നാലും ആഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവ ആശ്വാസം.